Hi, this is me Vikas VKS, makeup artist with you. ഇന്ന് ഞാൻ നിങ്ങളെ എല്ലാവരെയും എൻ്റെ ഒരു ഷൂട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇതാണ് എൻ്റെ ഫുൾ ടീം. ഇത് സേതു. സേതു ആണ് നമ്മുടെ ക്യാമറ എല്ലാം നോക്കുന്നത്. വണ്ടി നോക്കുന്നത് സേതു തന്നെ. ബാക്കിൽ തൊട്ട് സേതുവിൻ്റെ ബാക്കിൽ ഇരിക്കുന്നത് നിഖിൽ, എൻ്റെ അസിസ്റ്റൻ്റ് ആണ്, അടുത്ത മേക്കപ്പ് ആർട്ടിസ്റ്റും. പിന്നെ ഇതിനെക്കുറിച്ച് പറയണ്ടല്ലോ. ദ സൂപ്പർ ഹിറ്റ് ഹെയർ സ്റ്റൈലിസ്റ്റ് സുതി എ ആർ. ഇന്ന് നിങ്ങൾക്ക് ഞാൻ എൻ്റെ മേക്കപ്പ്, ഞാൻ എങ്ങനെയാണ് ഓരോ ആർട്ടിസ്റ്റിനും ഡിഫറെൻ്റ് ആയിട്ട് ക്യാരക്ടർ മേക്കപ്പ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് കാണാവുന്നതാണ്. സോ ദയവായി ഈ വീഡിയോയുടെ അവസാനം വരെ കാണുക. എല്ലാ മേക്കപ്പിൻ്റെയും ഡിഫറൻസ് മനസ്സിലാക്കുക. നമുക്കപ്പോൾ തുടങ്ങാം. ഹായ്. സോ നമ്മൾ എത്തിയിട്ടുണ്ട് വീട്ടിൽ. ഇവിടെ ആരും എത്തിയില്ല. ഫസ്റ്റ് മേക്കപ്പ് ടീമാണല്ലോ എല്ലാവരും എത്തുന്നത്. വീട്ടിൻ്റെ പേര് മതിലകം. സോ ഈ വീട്ടിൽ എത്തിയാണ് ഷൂട്ട്. ഇതൊരു പഴയ ഒരു ടൈപ്പ് ഓഫ് വീടാണ്. കാര്യം ഈ സീരിയലിൻ്റെ ഒരു പ്രൊമോ ഷൂട്ടാണ്. അപ്പം സീരിയലിൻ്റെ പ്രൊമോ ഷൂട്ടിന് അവർക്ക് വേണ്ടതും ഇങ്ങനൊരു പഴയൊരു വീട് ടൈപ്പാണ്. സോ അവരൊക്കെ എത്തുന്നത് വരെ നമ്മൾ വീട്ടിൽ. ഇന്നിപ്പം ആർട്ടിസ്റ്റുകളായിട്ട് പഴയ ഫേമസ് ആയിട്ടുള്ള യേതു കൃഷ്ണനുണ്ട്. പിന്നെ വിവേക് ഗോപൻ. വിവേക് ഗോപൻ എൻ്റെ ഒരു നല്ല ഫ്രണ്ടാണ്. പിന്നെ എൻ്റെ മൂന്ന് ഫീമെയിൽ ആർട്ടിസ്റ്റുകളാണ്. അവരെ നിങ്ങൾ ഉടനെ കാണാം. സോ ലെറ്റസ് സ്റ്റാർട്ട് ദ മേക്കപ്പ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മേക്കപ്പ് ബോക്സൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആർട്ടിസ്റ്റ് എത്തുന്നത് നോക്കി ആദ്യം തന്നെ എത്തിയത് സ്നിഷയാണ്. സ്നിഷ നീലക്കുയിൽ എന്ന് പറയുന്ന സീരിയലിലെ ഹീറോയിനാണ്. അതിനകത്ത് ഒരു തള്ളി മേക്കപ്പ് ചെയ്യാണ്. ഇപ്പോൾ നമ്മൾ ഭയങ്കര സുന്ദരി കുട്ടിയാക്കി എടുക്കാൻ പോവാണ് അല്ലേ. ഞാൻ എപ്പോഴും എൻ്റെ മേക്കപ്പിൽ ഐ മേക്കപ്പാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഐ പ്രൈമർ ഓൾറെഡി ഞാൻ ഇട്ടു. അതിനുശേഷം ഐ ഷാഡോ. ഇതിപ്പോൾ നമ്മളൊരു ക്യാരക്ടർ റോൾ ആയതുകൊണ്ട് ഏറ്റവും ലൈറ്റായിട്ടുള്ള ഐ മേക്കപ്പാണ്. ഐ ഷാഡോസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ ആഫ്റ്റർ ദിസ് നമ്മൾ ഐലൈനിങ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു ക്യാരക്ടർ റോൾ ആയതുകൊണ്ട് തന്നെ ലൈറ്റായിട്ടുള്ള ഐലൈനിങ് ആണ് ഞാൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റായിട്ട് ഞാൻ ഐ ഷാഡോ വെച്ചിട്ട് ഐയുടെ ഡൗൺ ഏരിയ, ഐയുടെ ഡൗൺ ലൈനിങ് ഏരിയ ബ്ലെൻഡ് ചെയ്യുകയാണ്. ഡാർക്ക് ഷെയ്ഡ് ആ ഒരു സമയത്ത് കണ്ണ് നമുക്ക് കുറച്ചും കൂടെ വലിപ്പത്തിലായി കിട്ടുകയും ചെയ്യും, നാച്ചുറലായിട്ട് തോന്നുകയും ചെയ്യും. യെസ്, നെക്സ്റ്റ് സ്റ്റെപ്പ് ലാഷസ് ആണ്. ഫേക്ക് ലാഷസ് വെക്കുന്നത്. അപ്പോൾ ലാഷ് നമ്മൾ വെക്കേണ്ടത് എപ്പോഴും ലാഷ് ഗ്ലൂ ഉണ്ട്. ആ ലാഷ് ഗ്ലൂ എടുത്ത് വളരെ മിനിമം ക്വാണ്ടിറ്റിയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അത് നമ്മൾ ലാഷിൽ ആദ്യം സ്പ്രെഡ് ചെയ്യുക, ഇങ്ങനെ ചെയ്യുക. അതിന് ശേഷം നമ്മളുടെ ഐ ലാഷസിൻ്റെ, നമ്മുടെ ഒറിജിനൽ ലാഷസിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമ്മൾ ചിലപ്പോൾ ലൈനിങ് ചെയ്തതിൻ്റെ പുറത്ത് ഇതുപോലെ വയ്ക്കുക. അങ്ങനെയാണ് നമ്മൾ ലാഷ് വെച്ച് ഫേക്ക് ലാഷ് അത് നന്നായിട്ട് ആ ഒരു ഏരിയയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. ഇപ്പം വെക്കുമ്പം കുറച്ച് നേരം കണ്ണടച്ചിരിക്കുമ്പോൾ അത് നമുക്ക് അടുത്തതായിട്ട് നമ്മൾ ലാഷസ് ഒന്ന് കറക്റ്റാണോ ഒന്ന് റീചെക്ക് ചെയ്യുക. അപ്പോഴും ആർട്ടിസ്റ്റ് കണ്ണടച്ച് തന്നെ വെക്കുക. അപ്പം അത് കുറച്ചും കൂടി അതിനൊരു ലൈഫ് കിട്ടും. ഐ മേക്കപ്പ് കഴിഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ ഫേസിലോട്ട് കടന്നിട്ടുണ്ട്. ഫേസ് മേക്കപ്പാണ് ഇപ്പം നടന്ന് കഴിഞ്ഞിരിക്കുന്നത്. ഫേസ് മേക്കപ്പ് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. എക്സ്പെഷ്യലി നമ്മുടെ വിസിബിൾ ആയിട്ടുള്ള ഏരിയ ഫുള്ള്, കഴുത്തൊക്കെ നന്നായിട്ട് എങ്ങനെയാണോ ഫേസ് നമ്മൾ യൂസ് ചെയ്യുന്നത് അത് തന്നെ കഴുത്തിലോട്ടും ബ്ലെൻഡ് ചെയ്യുക. ആസ് എൻ്റെ പ്രൊസീജർ അതിന് ശേഷം ഞാൻ ഐബ്രോ യൂസ് ചെയ്യുകയാണ്. ഐബ്രോ ചെയ്യുകയാണ്. നെക്സ്റ്റ് ഐ ആം ഡൂയിങ് ദ ഫേസ് കോൺടൂറിങ്. Thank you.
കോണ്ടോറിങ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ക്യാരക്ടർ റോളിനെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക ഇപ്പോ നമ്മുടെ ക്യാരക്ടർ റെഡി ആയിട്ടുണ്ട് സോ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സുന്ദരിക്കുട്ടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആർട്ടിസ്റ്റ് ശേതുകൃഷ്ണനെയാണ് നമ്മളിപ്പോൾ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതും നമ്മൾ ക്യാരക്ടർ റോള് തന്നെയാണ് അപ്പോൾ ഈ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ മെയിൽ മേക്കപ്പ് ചെയ്യുമ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എഗെയിൻ ഇറ്റ് ഹാവ് ടു ബി വെരി നാച്ചുറൽ ലുക്ക് അപ്പം നെക്സ്റ്റ് ഞാൻ ആർട്ടിസ്റ്റ് അമൃതയുടെ മേക്കപ്പാണ് ചെയ്യുന്നത് ആസ് യൂഷ്വൽ ഞാൻ ചെയ്യുന്നത് പോലെ ഐ മേക്കപ്പ് തന്നെയാണ് ആദ്യം ചെയ്യുന്നത് അമൃതയുടെ ഐ മേക്കപ്പ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബേസ് ചെയ്തു ബേസ് ചെയ്തതിന് ശേഷം കോണ്ടോറിങ് അമൃതയുടെ ഫേസിന് ആപ്റ്റ് ആയിട്ടുള്ളത് ഷാർപ്പ് ഡാർക്ക് കോണ്ടോറിങ് ആണ് ഇപ്പം നിങ്ങൾക്ക് ഈ കാണാം നോസൊക്കെ ഞാൻ നല്ല ഡാർക്കായിട്ടാണ് കോണ്ടോർ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ആ കുട്ടിയുടെ ചീക്ക് ബോൺ ചീക്ക് ബോണും ഈ ഇതേ ഡാർക്കോടുകൂടി ഇപ്പം ഞാൻ ചീക്ക് ബോണാണ് ഇപ്പോൾ കോണ്ടോറിങ് ചെയ്യുന്നത് അപ്പം അമൃതയുടെ ഫേസിന് ആപ്റ്റ് ആയിട്ടുള്ളതാണ് നമ്മളെപ്പോഴും യൂസ് ചെയ്യേണ്ടത് അത് ചെയ്ത് കോണ്ടോറിങ് നമ്മൾ ചെയ്തതിന് ശേഷം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം ബിക്കോസ് ഇതൊരു ടെലിവിഷൻ സീരിയൽ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രൊമോയ്ക്ക് നമ്മൾ നന്നായിട്ട് ഫേസ് ബ്ലെൻഡ് ചെയ്ത് ക്ലിയർ ആക്കുക ഇപ്പം നിങ്ങൾക്ക് തന്നെ കോണ്ടോറിങ് നന്നായിട്ട് ബ്ലെൻഡായി ഒരു നാച്ചുറൽ ഫീലിംഗ് കാണാൻ സാധിക്കുന്നതാണ് ഇനി നമ്മൾ ഐ ഷാഡോ ഹൈലൈറ്റിംഗ് ആണ് ചെയ്യുന്നത് അത് ഐബ്രോയുടെ താഴെ നിങ്ങൾക്ക് ഈ കാണാം ഒരു വൈറ്റിഷ് കളർ കൊടുത്തിട്ട് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുകയാണ് ആ ഹൈലൈറ്റിംഗ് നമ്മുടെ ഐബ്രോയിനെയും ഐ ഷാഡോയിനെയും നല്ല വിസിബിൾ ആക്കി തരാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഹൈലൈറ്റിംഗ് ചെയ്യുന്നത് നൗ വി ആർ ഡൂയിങ് ദ മസ്കാര മസ്കാര യൂസ് ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മസ്കാര നമ്മുടെ മേക്കപ്പിലോട്ട് സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ പ്രത്യേകം സൂക്ഷിച്ചിടുക ഞാൻ വീണ്ടും ഐലൈനിങ് ഇട്ട് ഐ ഒന്ന് കുറച്ചും കൂടി ഡാർക്ക് ആക്കുകയാണ് സോ ഇതോടുകൂടി അമൃതയുടെ മേക്കപ്പ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഇനി നിങ്ങൾക്ക് മേക്കപ്പ് കഴിഞ്ഞിട്ട് അമൃതയുടെ ലുക്ക് കാണാവുന്നതാണ് അടുത്തത് നമ്മൾ കാണുന്നത് എൻ്റെ ഏറ്റവും അടുത്തൊരു ഫ്രണ്ടാണ് വിവേക് ഓപ്പൻ സോ വിവേക് ഓപ്പൻ്റെ മേക്കപ്പ് ആണ് ചെയ്യാം എൻ്റെ ഒരു ചാനൽ യൂട്യൂബ് എഗെയിൻ നമ്മൾ ജെൻസിനെ മേക്കപ്പ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടത് വളരെ ലൈറ്റായിട്ട് നമ്മളൊരു ഒരു മേക്കപ്പ് വിസിബിൾ ആവാൻ പാടില്ലാതെ
വേണം ജെൻസിനെ നമ്മൾ മേക്കപ്പ് ചെയ്യാൻ. ഞാൻ എപ്പോഴും അങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതാണ് സ്കിൻ നമ്മൾ ക്ലിയർ ആക്കി എടുക്കുക. അവരുടെ ഒരു സ്കിൻ ടോണിൽ തന്നെ നമ്മൾ മേക്കപ്പും ഫൗണ്ടേഷനും അതുപോലെ കോമ്പാക്റ്റും യൂസ് ചെയ്യുക. സോ വിവേകിൻ്റെ മേക്കപ്പ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. വിവേകിനെ ഷൂട്ട് ചെയ്യേണ്ട സമയമായതുകൊണ്ട് വിവേക് പോയിരിക്കുന്നു. വിവേകിൻ്റെ ഔട്ട് നിങ്ങൾ ചാനലിൽ തന്നെ നേരിട്ട് കാണുക. സോ ഇന്നത്തെ നമ്മുടെ ഷൂട്ട് എപ്പിസോഡ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ ഇനിയും വരും. സോ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുക. നമുക്കിനി അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു.